നാടകം അങ്ങനെ സജീവമായിട്ട് ചെയ്യാനുള്ള ഒരു നല്ല മണ്ണല്ല കേരളം എന്നുള്ളത് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. ബൂസ്റ്റിൻ്റെ പരസ്യം ബൂസ്റ്റിൻ്റെ ചെയ്യണം, അല്ലാണ്ട് ഓർലിക്സ് ചെയ്യൂല. എൻ്റെ ന്യൂനതകൾ മുഴുവൻ അതിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു വഴക്കുണ്ടായി, ആ വഴക്കുണ്ടായി കഴിഞ്ഞാലും നമ്മൾ ആരോടാണ് വഴക്കടിച്ചത്, എന്തിനാണ് വഴക്കടിച്ചത് എന്നുള്ളത് അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുകയും അത് മനസ്സിലാക്കുകയും എല്ലാവരുമായിട്ട് അത് കോംപ്രമൈസ് ചെയ്തിട്ട് അതങ്ങ് പോവുകയും ചെയ്യും. ഏകദേശം ഒരു 20 വർഷത്തോളമായി മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ കണ്ടു പരിചയിച്ച ഒരു മുഖം, അതിലപ്പുറം മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിര സാന്നിധ്യമായൊരു നടൻ മണികണ്ഠൻ പട്ടാമ്പിയാണ് ഇന്ന് നമുക്കൊപ്പം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറഞ്ഞ സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത് അല്ലേ? ആ സിനിമയെക്കുറിച്ചൊന്ന് പറയാമോ? ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറയുന്ന സിനിമ പിന്നെ ഒരുപാട് പ്ലാൻ ചെയ്ത സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു 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 അത്ഭുതമാണ്. കാരണം അതിൻ്റെ സംവിധായകനായിട്ടുള്ള റഷീദ് പറമ്പിൽ, പിന്നെ ഷിഹാബ് ഓങ്ങല്ലൂരാണ് എൻ്റെ ക്യാമറ. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു 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 കൂട്ടായ്മയുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇവർ സത്യത്തിൽ ഇവർ ഷൂട്ട് പോലും കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും അവർ പോയിട്ടില്ല, അത് കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷേ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഷോർട്ട് ഫിലിംസൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് അവർ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ അതിലൊക്കെ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ സംഗതികൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു വൃത്തി ഉണ്ട്, എടുക്കുന്ന സംഗതികളിലൊക്കെ ഒരു വൃത്തിയുണ്ട്. പിന്നെ ആളുകളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നതിനൊക്കെ ഒരു 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 രസമുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ സിനിമ എങ്ങനെയാവണം, എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അവരുടെ ഒരു വലിയ സിനിമ, സിനിമ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ഒരു പ്രോഡക്റ്റാണ് സത്യത്തിൽ ഈ ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറയുന്ന പടം. അപ്പോൾ സത്യത്തിൽ പേടിയാണല്ലോ ആളുകൾക്ക്, സിനിമ ചെയ്യാൻ പേടിയാണ്. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് തരത്തിലുള്ള സിനിമയാണ്, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ സിനിമയാണ് ഇത്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. പിന്നെ അതിൻ്റെ കണ്ടൻറ് വൈസും ഈ പറയുന്നത് പോലെ വളരെ നല്ലതാണ്. കണ്ടൻറ് വൈസും വളരെ നല്ലതാണ്. സാധാരണ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു തമാശ സംഗതികളൊക്കെ എടുത്തിട്ട്, തമാശക്ക് ഇതിനകത്ത് ധാരാളമുണ്ട്, പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള സംഗതിയൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. പക്ഷേ അവരവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർ കാണുന്ന വർത്തമാനകാലത്തിൻ്റെ കുറേ സംഗതികളെല്ലാം ചേർത്ത് ഇട്ടാണ് അവർ ഒരു ഒരു പുതിയ രീതിയിൽ അവർ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള മൂല്യം ഉള്ള ഒരു സിനിമയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇനി ബാക്കി തിയേറ്ററിൽ ഈ സിനിമയിൽ ചെയ്യേണ്ട കഥാപാത്രം എന്താ? കഥാപാത്രത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അയാൾ നാട്ടിലുള്ള ഒരാൾ. പിന്നെ ഈ എന്താണ് ഒരു വായനശാലയും ഒക്കെ ഉണ്ട് നാട്ടിൻപുറത്ത്. അപ്പോൾ അതിലൊക്കെ വളരെ സജീവമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഇപ്പോൾ രവിചേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ഭഗവാൻ ദാസന്റെ ഒക്കെ കൂടെയൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾ, നാട്ടിൻപുറത്തുള്ള ഒരാൾ. അത്രയേ ഉള്ളൂ. കുറേ നന്മകളും ഇവരുടെ എല്ലാ പരിപാടികൾക്കും അവരെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നാടൻ ക്യാരക്ടർ. ചേട്ടനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. 2002 പുറത്തിറങ്ങിയ മീശമാധവല്ല വെടി വഴിപാടെന്നുള്ള ഒറ്റ സീൻ അല്ലേ, അത് ഇപ്പോൾ കൂടുതലും റീൽസിലൊക്കെ വന്നും അങ്ങനെ കണ്ടിട്ട് പിന്നീടായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കപ്പെട്ടുള്ളത്. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് ഇറങ്ങിയത്, അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു നാടകക്കാരനായി മാറാതിരുന്നത്? അല്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണം ഞാൻ ആദ്യമേ കണ്ടെത്തി. അതായത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കോഴ്സ് ഇറങ്ങി പുറത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കവിടെ ഭയങ്കര പ്രതീക്ഷയായിരിക്കും. കാരണം ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അതിനകത്ത് നിൽക്കുമ്പോണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ നാടകം അങ്ങനെ സജീവമായിട്ട് ചെയ്യാനുള്ള ഒരു നല്ല മണ്ണല്ല കേരളം എന്നുള്ളത് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ 94 ഒക്കെ ഇറങ്ങിയതാണ്. 94 തോന്നിയിട്ടുള്ള ആ തോന്നലിന് ഇപ്പോഴും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നാടകത്തിനകത്ത് നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്തിനനുസരിച്ച് നാടകത്തിൽ മാത്രം നിന്ന് ജീവിച്ചു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത സംഗതിയാണ്. വേറെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിലുള്ള കലാകാരനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നാടകം ചെയ്യാം, അതിന് കുഴപ്പമില്ല. ആ പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത് എൻ്റെ ജീവിതമാർഗം കൂടിയാണ് ഈ അഭിനയിക്കുക എന്ന് പറയുന്നത്. അത് നാടകത്തിൽ അഭിനയിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ചേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ടച്ച് ചെയ്ത ഡയലോഗായിരുന്നു. അതായത് സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു എൻ്റെ ക്ലൈമാക്സ്, അതിനുശേഷം എന്നിലെ നടനെ തൃപ്തിപ്പെടുത്തുന്നോ അല്ലെങ്കിൽ അഭിനയ മികവുള്ള കഥാപാത്രങ്ങളൊന്നും തേടി വന്നില്ല എന്നുള്ളത്. അപ്പം ഒരു ഏകദേശം 2002 മുതൽ സിനിമയിലും അഭിനയിക്കുകയാണ്. എല്ലാ വർഷവും തന്നെ ഇറങ്ങുന്ന ഏതെങ്കിലും സിനിമകളിലൊക്കെ ചേട്ടൻ പാർട്ടായിട്ടുണ്ട് താനും. ചേട്ടൻ നല്ല നടനാന്നുള്ളതിൽ മലയാളികൾക്ക് സംശയം ഏതുമില്ല, കാരണം എല്ലാ ദിവസവും വൈകുന്നേരം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും സിനിമയിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതെ പോയതെന്ന് ആലോചിക്കുന്നുണ്ടോ? അല്ല, സിനിമയെ നമ്മൾ അങ്ങനെ നമ്മുടെ ഇതുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുത്തുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമ വേറൊരു ട്രാക്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അത് ഒരുപക്ഷെ വിജയിക്കുന്ന സിനിമകളുടെ കൂടെയുള്ള ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു 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 ആക്ടറാണ് എങ്കിൽ അയാളത് പ്രൂവ് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ അടുത്ത സിനിമകളിലേക്കൊക്കെ അത് ഉണ്ടായി വരുള്ളൂ. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ജനങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒരുപക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിയുകയും ആ പടം സക്സസ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമകളിലൊക്കെ ഞാനുണ്ടാവും. പക്ഷെ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് പിന്നെ തുടർന്നുള്ള സിനിമകളിലൊന്നും ഇല്ലാതിരുന്നത്. എന്നാൽ എന്നോട് ഇഷ്ടമുള്ള ചില ഡയറക്ടേഴ്സും അവരൊക്കെ എനിക്ക് വിളിച്ചിട്ട് ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും സിനിമകളിലൊക്കെ അവരെ സിനിമകളിൽ സഹകരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹകരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ വന്നിട്ടില്ല. അതാ ഞാൻ അന്ന് അത് പറയാൻ കാരണം, ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു, സത്യത്തിൽ ആക്ടർ എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം നിൽക്കുമ്പോൾ, നാളെ ചെയ്യൂല്ലോ എന്നുള്ള വേറെ വിഷയം, ഇപ്പം നിൽക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ക്ലൈമാക്സൊക്കെ സത്യത്തിൽ അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 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 സിനിമ അല്ലെങ്കിൽ നാടകം ഒന്നും പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാൽജു സാറൊക്കെ ഏതൊരു സമയത്ത് ഇങ്ങനെ പറയുക ചെയ്ത്, ബൂസ്റ്റിൻ്റെ പരസ്യം ബൂസ്റ്റ് തന്നെ ചെയ്യണം, അല്ലാണ്ട് ഓർലിക്സ് ചെയ്യൂല, അതുകൊണ്ട് നിനക്ക് വേഷം വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ആളുകളെ സമീപിക്കണം, ഡയറക്ടേഴ്സിനെ പോയി കാണണം, റൈറ്റേഴ്സിനെ കാണണം, എന്നിട്ട് അവരോട് വേഷം ചോദിക്കണം, അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അതുണ്ടാവില്ല എന്നൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ ഈ പറയുന്ന പോലെ അങ്ങോട്ട് ചെന്ന് ചോദിക്കാനുള്ള ഒരു വൈമനസ്യമുള്ള ഒരാളാണ് പൊതുവേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആയതും. എന്ന് പറഞ്ഞാൽ സിനിമയിൽ അത്ര സജീവമായില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആക്ടറെ തൃപ്തിപ്പെടുത്താനുള്ള കുറേ സംഗതികൾ നമുക്ക് ഈ മറ്റേ സിറ്റ്കോമിലൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു അങ്ങനെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിനകത്ത് ചിലപ്പോൾ ഒരു 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 സീനോ രണ്ട് സീനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു സീനോ രണ്ട് സീനോ ഉള്ളൂ എങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അയാൾ അത്രയും കാലം ജീവിച്ച് വന്ന ചുറ്റുപാടുകൾ, പിന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അയാളുടെ ഒരു 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 പിന്നെ വിദ്യാഭ്യാസം, അയാളുടെ ഫാമിലി, അത്തരം തോട്ട്സും ഒക്കെ നമുക്ക് അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ട് ആയിരിക്കും ഒരുപക്ഷെ അത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്, അല്ലാതെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ചെയ്ത് പോകുന്നതല്ല. അപ്പം അങ്ങനെയൊക്കെ എഫർട്ട് ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അത് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ മൺകോലങ്ങൾ എന്ന് പറഞ്ഞ സിനിമ അത് ചേട്ടൻ തന്നെ എഴുതിയതും കൂടെയാണല്ലോ അല്ലേ? അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു സിനിമ ഓടും രാജ ആടും റാണി, അല്ലെ ആ ഒരു ഭയങ്കര ആ കഥയിൽ ഭയങ്കര ടച്ചിങ് ആണത്. ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫ് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടേനെ എന്ന് തോന്നിയിട്ടുണ്ട്. ആ അത് കുറേയും കൂടെ സിനിമ എന്നുള്ള നിലയ്ക്ക് കുറേയും കൂടി നല്ല രീതിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് തന്നെ അത് റീച്ച് ആകുമായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ തുടക്ക സമയത്തുള്ള ഇതല്ലേ, അപ്പം അതുകൊണ്ടൊക്കെയുള്ള കുറച്ചൊക്കെ പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും അതിൽ പറയുന്നൊരു കണ്ടൻറ്റും ഒക്കെ വെച്ചിട്ട് ആ സിനിമ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതും ഇഷ്ടമാണ്. അതെ, അത് ഒരുപാട് അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരുന്നു, നന്നായി ഇത് ചെയ്യുകയും ചെയ്തു. ആ അത് പക്ഷേ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ആക്ടർ പലപ്പോഴും ഒരു പരാജയപ്പെട്ട നടനായിട്ടൊക്കെ പരിണമിക്കുന്നത്. കാരണം നമ്മൾ നല്ല എഫർട്ട് ഇട്ടിട്ട് നമ്മൾ സിനിമ ചെയ്യും, പക്ഷെ വേണ്ട രീതിയിൽ അത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഈ നടൻ പരിഗണിക്കപ്പെടാതെ പോകും. അല്ലെങ്കിൽ നടനോ നടിയോ ആരാണെങ്കിലും, ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും പരിഗണിക്കപ്പെടാതെ പോകും. അതിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇന്ന റീസൺ ഒന്നും നമുക്കതിന് പറയാൻ പറ്റില്ല. പല റീസൺ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ്. അത് ചിലതങ്ങ് വരും, ചിലതങ്ങ് പോവും, അത്രേ ഉള്ളൂ. ഇതുവരെ ചെയ്ത സിനിമകളിലെ ഏതെങ്കിലും അങ്ങനെ ഭയങ്കര ഹൈ തന്ന സിനിമയുണ്ടോ? അങ്ങനെ കഥാപാത്രം ഉണ്ടോ? ഇല്ല, എനിക്ക് ഇത് അങ്ങനെ നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓടും രാജ ആടുംറാണി സിനിമയിലെ ക്യാരക്ടർ എനിക്ക് അത് ആണ് എനിക്ക് അങ്ങനെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് തോന്നുന്നൊരു ഇതുണ്ടല്ലോ, അങ്ങനെ വന്നാൽ അതുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഇത് ലാൽ ജോസ് സാറിൻ്റെ മറ്റേ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ക്ലീനറായിട്ട് ഇത് വന്നു. പിന്നെ നമ്മുടെ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ആ സമയത്ത് ഇങ്ങനെ കിട്ടി. ഓക്കെ, എനിക്കൊന്ന് സൂപ്പർ ശരണ്യയിലും അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. സൂപ്പർ ശരണ്യയിൽ അച്ഛനായിട്ട് ഉണ്ടായി. പിന്നെ ഇപ്പോൾ വന്നാൽ മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ ടെലിവിഷനിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം സിനിമയ്ക്ക് ഒക്കെ വിളിക്കുമ്പോൾ പോകാനും പറ്റാതിരുന്നിട്ടുണ്ട്. കുറേ സിനിമയൊക്കെ അങ്ങനെയൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയിട്ടേ പിന്നീട് പ്രൊഫഷണലായിട്ട് നാടകങ്ങളൊന്നും ചെയ്തില്ല. പ്രൊഫഷണലായിട്ട് നാടകങ്ങളൊന്നും ചെയ്തില്ല. സ്കൂൾ ഓഫ് ഡ്രാമ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാടകം ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട്. നാടകം ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ വീടും നമ്മുടെ അച്ഛനമ്മ അത്തരം ആളുകളെയൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒക്കെ വേറെ രീതിയിലൊക്കെ പോകണം. അപ്പോൾ എനിക്കൊന്നത് പറ്റില്ല, ഞാനൊന്നും അങ്ങനെ പറ്റുന്ന ആളല്ല. അപ്പോൾ വീടിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഭാഗത്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ വേറെ വഴികൾ അന്വേഷിച്ചു. അങ്ങനെയൊക്കെയാണ് പിന്നീട് പോകുന്നത്. പിന്നെ എപ്പോഴാണ് ഈ പറയുന്ന പോലെ സിനിമയ്ക്കകത്തേക്കുള്ള ഒരു എൻട്രിയും ഇതൊക്കെ സാധ്യമായത്. അത് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു തിരിഞ്ഞു പോക്കൊന്നും പിന്നെ വേറൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഈ സിറ്റ്കോം പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ടെലിവിഷനിലൊക്കെ അത്യാവശ്യം വർക്കുകൾ സംഗതികൾ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. ഒപ്പം സിനിമകൾ കിട്ടുന്നത് അങ്ങനെ ചെയ്തു. അങ്ങനെ ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും തോന്നുന്നില്ല, വിഷമമൊന്നും തോന്നുന്നില്ല. സിനിമ പിന്നെ നമ്മളങ്ങനെ സിനിമ കിട്ടിയാൽ നല്ലത്, അത്രേ ഉള്ളൂ. ആ സമയത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങി സിനിമ കിട്ടുന്നതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അതോ ഇല്ല, കുറച്ച് കാലം ഇങ്ങനെ ബിസിനസ് ഒക്കെ അച്ഛൻ്റെ കൂടെ ഗാർമെൻസിൻ്റെ പരിപാടികളൊന്നൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള വേറെ ബിസിനസ്സുകളൊന്നും ചെയ്തില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ടും കൊച്ചിയിലേക്ക് വന്നു. ഞാൻ ഒരു 6 വർഷം 7 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഓക്കെ, പട്ടാമ്പി വിട്ടിട്ടില്ല. പട്ടാമ്പി വിടാൻ പറ്റില്ല. പട്ടാമ്പി ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോവും, ഫാമിലിയൊക്കെ ആയിട്ട് പോവും. ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ അവിടെ തങ്ങും. അത് കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഒരു എഴുത്തുകാരൻ കൂടിയാണ് എങ്കിലോ പണ്ട് തന്നെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അനുഭവക്കുറിപ്പുകൾ. എഴുത്തുകാരെന്നൊന്നും പറയാൻ പറ്റില്ലെന്നേ. അപ്പം അങ്ങനെയൊന്നും ഇതെന്താ വെച്ചാൽ അത് അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. ഇപ്പോൾ പലതും നമ്മൾ ഇന്നത് വേണം എന്ന് വിചാരിച്ച് ഇരുന്നാൽ ഒരു പക്ഷേ നടന്നോളന്നില്ല. ഇതാ കൊറോണയൊക്കെ വന്ന സമയത്ത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നുള്ളത് ഈ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. വായിക്കാനും മനസ്സ് തോന്നില്ല. ഞാൻ പത്രവും കട്ട് ചെയ്ത്, ടി വിയും കട്ട് ചെയ്ത്, വെറുതെ ഇരുന്ന് കുറച്ച് കോവിഡ് സമയത്ത് ടി വി ഒന്നും കാണാതെ അങ്ങനെ ഇരുന്ന സമയത്ത് തോന്നി ഇങ്ങനെ വെറുതെ കിടക്കുമ്പോഴാണ് ഈ പഴയ കുറേ ആലോചനകളും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ പഴയ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തോന്നാം, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തെളിയാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു രസത്തിന് വേണ്ടിയിട്ട് വെറുതെ കുറിച്ച് വെച്ചു. ആ കുറിച്ച് വെച്ചതൊക്കെയാണ് പിന്നീട് ഇങ്ങനെ പുസ്തകമായിട്ട് മറ്റേ ലോഗോസ് ബുക്സ് അവർ ഏറ്റെടുത്തിട്ട് അത് കൊള്ളാം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അത് അത്രയേ ഉള്ളൂ. അതിനങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതൊന്നുമല്ല, ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ്. ഇപ്പം ഈ സിറ്റ്കോമിൻ്റെ കാര്യം, മറുമായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ 2012 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്, ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോഴും ആളുകൾക്ക് മടുക്കുന്നില്ല, നിങ്ങളുടെ കഥാപാത്രങ്ങളെ ആളുകൾ ഇപ്പോഴും സ്വീകരിക്കുന്നില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അവിടുത്തെ ഒരു സൗഹൃദം ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫാമിലി എന്നൊക്കെ നമ്മൾ വെറുതെ പറയുമെങ്കിലും അത് ഫാമിലി പോലെ തന്നെയാണ്. എൻ്റെ ന്യൂനതകൾ മുഴുവൻ അതിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും അവർക്കറിയാം. അതേപോലെ അതിനകത്ത് നിൽക്കുന്ന എല്ലാവരെയും അറിയാം. ഇപ്പോൾ ഒരു വഴക്കുണ്ടായി, ആ വഴക്കുണ്ടായി കഴിഞ്ഞാലും നമ്മൾ ആരോടാണ് വഴക്കടിച്ചത്, എന്തിനാണ് വഴക്കടിച്ചത് എന്നുള്ളത് അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുകയും അത് മനസ്സിലാക്കുകയും എല്ലാവരുമായിട്ട് അത് കോംപ്രമൈസ് ചെയ്തിട്ട് അതങ്ങ് പോവുകയും ചെയ്യും. എല്ലാവരുടെയും മനസ്സ് ഈ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന് അകത്തേക്ക് കേന്ദ്രീകരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു വിഷയമേ അവിടെ ഇല്ല. പിന്നെ എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. അത് എങ്ങനെയൊക്കെയോ വന്നു പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ആളുകളെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാനൊന്നും അവിടെ ആരുമില്ല. ഇന്ന രീതിയിൽ നിങ്ങൾ അഭിനയിക്കണം എന്നൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വയം നമ്മുടെ കണ്ടെത്തലുകളാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ പാകത്തിലുള്ള അല്ലെങ്കിൽ അത് പറയുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് അവിടെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും കാലം ഇനി ഇങ്ങനെ തുടർന്നു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോശം പരാമർശങ്ങൾ വരുന്ന ഒരു സംഗതികൾ നമുക്ക് അതിനകത്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അതൊക്കെ നമ്മുടെ വാശികൾ തന്നെയാണ്. ഇങ്ങനെ മോശം സംഗതികൾ തമാശയ്ക്ക് വേണ്ടി പറയില്ല, ചിലത് പറഞ്ഞുകൂടാത്തതുണ്ട്, അത് പറയാൻ പാടില്ല. സഭ്യമായിട്ടുള്ള സംഗതികൾ തന്നെയാണ് പറയൂ, കാരണം വീട്ടിനകത്ത് എല്ലാവരും ഇരുന്ന് കാണേണ്ട സംഗതിയാണ് എന്നൊക്കെയുള്ള ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മോശം കമൻറ്റുകൾ ഒന്നും നമ്മൾ ചെയ്തു പോകുന്ന സമയത്തൊന്നും ആരിൽ നിന്നും ഇപ്പോൾ വരില്ല. ഇനി എങ്ങാനും വന്നാൽ തന്നെ അത് വേണോ എന്നൊക്കെ പരസ്പരം ആലോചിച്ചിട്ട് വേണ്ടാത്തതാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യും. ഈ എഴുത്തും കൂടി ഉണ്ടല്ലോ, അതായത് സ്ക്രിപ്റ്റ് എഴുത്തും കൂടി ഉണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനെന്താ വെച്ചാൽ അത് അങ്ങനെ പറയാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇനി കുറച്ച് സിനിമകളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ശ്രമത്തിലാണ്. ചെയ്യണം ഇൻ ദ സെൻസ് എഴുതുക, ഡയറക്റ്റ് ചെയ്യുക. ആ അതെ. ഓക്കെ, ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടല്ലേ? നോക്കണം, ആയില്ല. ഞാനെന്താ വെച്ചാൽ അത് അങ്ങ് നമുക്ക് അനൗൺസ് ചെയ്യാറാവുമ്പോൾ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ. ഇപ്പം ഭഗവാൻ ദാസന്റെ രാമരാജ്യം അല്ലാതെ വേറെ ഏതെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന സിനിമകളുണ്ടോ? ഇനി ഇറങ്ങാൻ നിൽക്കുന്നത് നമ്മുടെ സുനിൽ ഇബ്രാഹിമിൻ്റെ ഒരു പടമുണ്ട്, തേർഡ് മർഡർ എന്ന് പറഞ്ഞിട്ടൊരു പടം. ഓക്കെ, അത് ഇറങ്ങാനുണ്ട്. പിന്നെ മിഥുൻ മാനുവലിൻ്റെ ഒരു സിനിമയുണ്ട്. അല്ല, അതല്ല, അതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു പടമുണ്ട്, അർദ്ധരാത്രിയിൽ കൂടാ എന്ന് പറഞ്ഞിട്ടൊരു പടം, അത് ഇറങ്ങാനുണ്ട്. അങ്ങനെ 2-3 സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട്. താങ്ക് യു സോ മച്ച്. സന്തോഷം. അത് അങ്ങനെ ഒരു സന്തോഷം.